ഒപ്പോയുടെ വളരെയധികം ജനപ്രീതി നേടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് സ്മാർട്ട് ആണ് ഒപ്പോയുടെ എഫ് സീരീസ്. ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിന്നുകൊണ്ട് തന്നെ എന്നാൽ യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ കിഡിലൻ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഒപ്പോയുടെ എഫ് സീരീസ് സ്മാർട്ട് ഫോൺസ് ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. ഒപ്പോയുടെ F19, F19 Pro, F19 Pro Plus എന്നീ സ്മാർട്ട് ഫോണുകൾ അടങ്ങുന്ന ഈ ഒരു എഫ് സീരീസ് ലൈനപ്പിലേക്ക് പുതിയ ഒരു അതിഥി കൂടി എത്തിയിരിക്കുകയാണ്, ഒപ്പോയുടെ F19s. ഹലോ മൈജിയൻസ്, വെൽക്കം ടു മൈജി. മൈജിയുടെ വേറൊരു റേഞ്ച് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളയാതെ ഒപ്പോയുടെ എഫ് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷനായ F19sന്റെ അൺബോക്സിംഗിലേക്ക് കടക്കുന്നു. അപ്പോൾ ബോക്സിലെ കണ്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുറക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു പേപ്പർ ബോക്സിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് ഒരു സിം ഇജക്ടർ ടൂളാണ്, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ്, പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ട്രാൻസ്പെറൻറ്റ് കേസ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളുടെ ഡിവൈസ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ബോക്സിലുള്ളത് ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. അതിനോടൊപ്പം USB Type-A to Type-C കേബിൾ, പിന്നെ അത് കൂടാതെ നല്ല ക്വാളിറ്റി ഉള്ള ഒപ്പോയുടെ ഒരു ഹെഡ്സെറ്റും നമുക്ക് ഇതിനോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിലെ കണ്ടൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഡിവൈസ് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നൊന്ന് പുറത്തേക്ക് എടുക്കാം. വാവ്, ഗ്ലോയിങ് ഗോൾഡ് എന്ന് പറഞ്ഞ കളറാണ് നമ്മളുടെ അടുത്തുള്ളത്. ഒപ്പോ F19s ഡിവൈസിന് മാത്രമായിട്ട് പുതിയ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത്. അതിലൊരെണ്ണം ഗ്ലോയിങ് ഗോൾഡും മറ്റേത് ഗ്ലോയിങ് ബ്ലാക്ക് എന്ന് പറഞ്ഞ കളേഴ്സാണ്. അപ്പോൾ ഗ്ലോയിങ് ഗോൾഡാണ് നമ്മുടെ അടുത്തുള്ളത്. വളരെ പ്രീമിയമായിട്ട് ഉള്ളൊരു കളറാണ്, വളരെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിന് ഈ ഒരു കളർ കാണാനായിട്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻ്റൊന്നും പതിയാത്ത തരത്തിലുള്ള ഒരു ബാക്ക് ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ അപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം, യെസ്, ഒപ്പോ പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ബൂട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ നമ്മുടെ ഒപ്പോ F19s സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു ഡിസൈനാണ്, എസ്പെഷ്യലി ഈ ഒരു ഗ്ലോയിങ് ഗോൾഡ് എന്ന് പറഞ്ഞ കളറ് വളരെ പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കളറാണ്. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്ത് നമുക്ക് സ്പീക്കർ ഗ്രിൽ, USB Type-C ചാർജിങ് പോർട്ട്, മൈക്രോഫോൺ, പിന്നെ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിയം റോക്കേഴ്സും നമുക്ക് സിം ട്രെയും ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. മുകൾ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആണ്, അവിടെ ഒന്നുമില്ല. റൈറ്റ് സൈഡിലേക്ക് വന്നാൽ നമ്മുടെ പവർ ബട്ടൺ റൈറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഫിംഗർ പ്രിൻ്റ് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണ് കേട്ടോ. പിന്നെ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റെക്റ്റാംഗുലർ പ്ലാറ്റ്ഫോമിലാണ് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇരിക്കുന്നതായിട്ട് കാണാം. സൈഡിലായിട്ട് LED ഫ്ലാഷ് ഉണ്ട്. പിന്നെ താഴെയായിട്ട് ഒപ്പോ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് ഒരു പഞ്ച് ഹോൾ സെറ്റപ്പിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മാറി നല്ല ഭംഗിയായിട്ടാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഇൻഹാൻഡ് ഫീൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ നിയറസ്റ്റ് മൈജിയിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നേരിട്ട് കണ്ട് അതിൻ്റെ ആ ഒരു ഇൻഹാൻഡ് ഫീൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാനായിട്ട് സാധിക്കും. ഒരു 6.43 inch ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. എന്നാലും കയ്യിൽ വളരെയധികം ഒതുങ്ങുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഒപ്പോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.43 inch വളരെ മനോഹരമായ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കളേഴ്സൊക്കെ വളരെ പഞ്ചിയാണ്. സോ മീഡിയ കൺസംഷന് എന്തുകൊണ്ടും പറ്റിയ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഈ ഡിസ്പ്ലേയിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ് സ്കാനർ വരുന്നത്. ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സ്കാനർ ആണ്. വളരെ ഫാസ്റ്റായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് നമ്മൾ ഒന്ന് കൈവെക്കുമ്പോൾ തന്നെ അത് അൺലോക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 6 GB ഓഫ് റാം ആൻഡ് 128 GB ഓഫ് സ്റ്റോറേജ് വരുന്ന ഒരു വേരിയൻ്റാണ്. പക്ഷേ ഇതിൽ നമുക്ക് റാം എക്സ്പാൻഷൻ്റെ ഒരു ഫീച്ചർ ഒപ്പോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെയധികം എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ 5 GB വരെയാണ് നമ്മൾക്ക് ഇതിൽ റാം എക്സ്പാൻഷൻ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേരുമ്പോൾ ടോട്ടൽ ഓഫ് 11 GB റാം സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. പിന്നെ അതുകൂടാതെ ആൻഡ്രോയിഡ് 11 ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് മുകളിലായിട്ട് കളർ OS വേർഷൻ 11.1 യൂസർ ഇൻ്റർഫേസും ഇതിൽ വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നമുക്ക് കാണാം ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. 48 MP മെയിൻ സെൻസർ വരുന്നത്. അത് കൂടാതെ ഒരു 2 MP മാക്രോ സെൻസറും 2 MP ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് ഒരു 16 MP സെൻസറാണ്. ഓവറോൾ വളരെ നല്ല ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് റെഫറൻസിനായിട്ട് നമ്മുടെ ഒപ്പോ F19sൽ ക്ലിക്ക് ചെയ്ത കുറച്ച് ഫോട്ടോ സാമ്പിൾസ് നമുക്കൊന്ന് കണ്ടു നോക്കാം.
യെസ്, അപ്പോൾ നമ്മൾ ഫോട്ടോ സാമ്പിൾസിൽ കണ്ട പോലെ തന്നെ വളരെ നല്ല ഒരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നത്. ആൻഡ് ഫൈനലി ഇതെല്ലാം പവർ ചെയ്യാനായിട്ട് വളരെ വലിയ ഒരു ബാറ്ററി തന്നെയാണ് ഒപ്പോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5000 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നത്. അതിൻ്റെ കൂടെ 33 watts ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 0 to 100% വരെ ചാർജ് ചെയ്യാൻ വെറും 72 minutes മാത്രമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആവശ്യമായിട്ട് വരുന്നത്. ആൻഡ് 5000 mAh ആ ഒരു വലിയ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഒരു ദിവസത്തിൽ കൂടുതലോ ചാർജ് നമ്മുടെ യൂസേജ് അനുസരിച്ച് ഇതിൽ നമുക്ക് കിട്ടുന്നതാണ്. ആൻഡ് വിത്ത് ദാറ്റ് ഫാസ്റ്റ് ചാർജിങ് ഈവൻ ഇഫ് ബാറ്ററി കുറഞ്ഞു പോയാലും അത് തിരിച്ച് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് അധികം സമയം എടുക്കുന്നുമില്ല. അപ്പോൾ വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ് ബാറ്ററിയുടെ കാര്യത്തിൽ ഒപ്പോ അവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ ഒപ്പോ F19s അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇമ്പ്രഷൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കളർ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഒപ്പോ F19sന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പുതിയ രണ്ട് കളേഴ്സ് വന്നിട്ടുള്ളത്. ഗ്ലോയിങ് ഗോൾഡ് ആൻഡ് ഗ്ലോയിങ് ബ്ലാക്ക് എന്ന ഈ രണ്ട് കളേഴ്സ് ഏറ്റവും പുതിയ ഒപ്പോ F19sൽ മാത്രമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിയറസ്റ്റ് മൈജിയിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വിസിറ്റ് ചെയ്യുക, എന്നിട്ട് നേരിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ കണ്ടു നോക്കുക, ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക. വളരെ പ്രീമിയം ആയിട്ടുള്ള, എസ്പെഷ്യലി ഈ ഒരു പ്രൈസിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ വേഗം തന്നെ നിയറസ്റ്റ് മൈജി വിസിറ്റ് ചെയ്യുക. അതുപോലെ EMI ഓപ്ഷനിലും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കിടിലമായിട്ടുള്ള EMI സ്കീംസ് ആണ് മൈജിയിൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ലോഗൺ ടു www.myg.in. അപ്പോൾ നമുക്ക് വീണ്ടും മൈജിയുടെ അടുത്ത വേറൊരു റേഞ്ച് വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ കാർത്തിക് കൃഷ്ണൻ സൈനിങ് ഔട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈജി, മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ്.